السلام عليكم ورحمة الله وبركاته. عن أسماء بنت أبي بكر رضي الله عنهما أنها جاءت إلى النبي صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم لا تعي فيعي الله عليك ارلخي ما استطعتي. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ സഹീഹിൽ അസ്മാഉ ബിൻത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാഉ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്. ബീവി പറയുക, അന്നഹ ജാഅത്ത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്ക്, സന്നിധാനത്തിലേക്ക് അസ്മാഉ റളിയല്ലാഹു അൻഹ വരുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉപദേശിക്കുകയാണ്, ലാ തുഇ, നിങ്ങൾ കാശ് സൂക്ഷിച്ചു വെക്കരുത്, സമ്പാദ്യം നിങ്ങൾ പണക്കിഴിയായി കരുതി വെക്കുന്ന ഒരു സ്വഭാവം പാടില്ല. സമ്പത്ത് കൊടുക്കേണ്ട സന്ദർഭത്തിൽ അത് വിനിയോഗിക്കാതെ ആ കാശ് പാത്തു വെക്കുന്ന, കരുതി വെക്കുന്ന ഒരു അവസ്ഥയാണോ നിനക്കുള്ളത് എങ്കിൽ നിനക്കും അല്ലാഹു കാശ് നൽകില്ല. ദുനിയാവിലും അല്ലാഹു കാശ് നൽകില്ല, ആഖിറത്തിലും നിനക്ക് അല്ലാഹു സമ്പാദ്യം നൽകില്ല, ജീവിതത്തിൽ ഐശ്വര്യം റബ്ബ് നിനക്ക് നൽകുകയില്ല. കഴിവിന്റെ പരമാവധി നിർലോഭമായി നീ സമ്പത്ത് ചിലവഴിക്കുക. ബഹുമാനപ്പെട്ട അയിമത്തുകൾ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അവർ പറയുന്നു, അസ്മാഉ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, സുബൈർ ബിനുൽ അവ്വാം എന്ന എൻ്റെ പ്രിയതമൻ ഭർത്താവ് അവർ നൽകുന്ന കാശേ എനിക്കുള്ളൂ, എൻ്റെ ചിലവിന് വേണ്ടി, എൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ നൽകുന്ന കാശ് മാത്രമേ ഉള്ളൂ, അത് ഞാൻ എന്ത് ചെയ്യണം, മിച്ചം വരുന്നത് സുബൈറിന് തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ ഞാൻ എടുത്തു വെക്കണോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വലിയ സമ്പന്നയായ ഒരു സഹോദരിയോടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞത്. ഈ വിഷയം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ലാ തുഇ, ഉള്ളത് എത്ര ചെറിയ ചില്ലാൻ കാശാണെങ്കിലും അത് എടുത്തു വെക്കുന്ന, കിഴിയാക്കി വെക്കുന്ന ഒരു പ്രവണത പാടില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഫയുഇയല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല അവനും ഇംസാക്ക് ചെയ്യും, അവനും പിടിച്ചു വെക്കും. അവന്റെ പിടുത്തം എങ്ങനെയാണ്? കാശ് തരാതിരിക്കൽ മാത്രമല്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള വിഷയം കാശ് കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല. കാശ് കൊണ്ട് ആരോഗ്യം വാങ്ങാൻ കഴിയോ? കാശ് കൊണ്ട് സമയം വിലക്ക് വാങ്ങാൻ കഴിയോ? കാശ് കൊണ്ട് ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയോ? എത്ര വലിയ സമ്പന്നരാണെങ്കിലും കഴിയൊഴിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് ആധുനിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം കൈയൊഴിയുമ്പോഴും അജയ്യനും പ്രതാപിയുമായ രക്ഷിതാവിന്റെ കടാക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ, അവന്റെ കൃപ നമുക്ക് സമ്പാദിക്കണമെങ്കിൽ, അവൻ നമുക്ക് നൽകിയ വിഷയം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന വിശാലമായ ഹൃദയം നമുക്കുണ്ടാവണം. റുഹായിന്റെ സമയത്ത്, സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്യൂ. എങ്കിൽ നിങ്ങൾക്ക് വരൾച്ചയും നിങ്ങൾക്ക് പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് നാഥനായ റബ്ബ് വിപത്തുകൾ തട്ടിമാറ്റി, പ്രയാസങ്ങൾ ലഘൂകരിച്ച് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. അള്ളാഹു നൽകിയത് നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ്. നമ്മുടെ കുടുംബത്തിനും നമുക്കും ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ നിർവഹിക്കുന്നതോടുകൂടെ തന്നെ സമൂഹത്തിനും നാം നമ്മുടെ കാഴ്ച ചിലവഴിക്കുക. റബ്ബ് അതിനാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിശാല മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാരനായി നമുക്കും അവൻ ധാരാളം ധർമ്മം ചെയ്തുകൊണ്ടിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിന്റെ ധർമ്മം, റബ്ബിന്റെ ആത്മാ, റബ്ബിന്റെ ഹിബത്ത് സമ്പാദിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആഫിയത്ത് തികവുള്ള ദീർഘായുസ് പടച്ച റബ്ബ് അവന്റെ പൊരുത്തത്തിലായി എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. സാമ്പത്തിക ബാധ്യതയും ശാരീരിക വിശുദ്ധിയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله.